അസ്സലാമു അലൈക്കും, ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇവിടെ കുവൈറ്റിൽ ഇപ്പോഴും പാർഷ്യൽ കർഫ്യൂ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനൊക്കെ ഉച്ചവരെയാണ് ഡ്യൂട്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. രാവിലെ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ എണീച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് വരാറുള്ളത്. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. പുറത്ത് നല്ല വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് ഇരിക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ ഇന്നത്തെ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഞാൻ തലേന്ന് ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് ഒഴിച്ച് വെക്കാണ്. അപ്പോൾ തട്ടിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ വെക്കാം. ഇനി ഹസ്ബൻഡിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് കുറച്ച് ചായയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചട്നിയാണ് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുള്ളത്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നി തന്നെയാണ്. പിന്നെ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് സാമ്പാറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം കുട്ടികൾക്കും ഹസ്ബൻഡിനൊന്നും അതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് ഹസ്ബൻഡിന് കൊടുത്തിട്ടുണ്ട്. ആൾക്ക് 8:00 ഓഫീസിലേക്ക് പോകണം. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളത്. ഈ സമയത്ത് കുട്ടികൾക്കുള്ള പാലും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളെല്ലാവരും ഉറക്കിലാണ്. മൂത്ത 2 കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ എണീക്കാറുള്ളത്. ഇപ്പോൾ ലിയു കൂടി എണീറ്റിട്ടുണ്ട്. അവളെപ്പോഴും ഈ ഒരു സമയത്താണ് എണീക്കാറുള്ളത്. പിന്നെ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അവളും കൂടി പുറത്ത് പോകാന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഇനി മോളെ ഞാനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനും ഈ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് മക്കൾ 2 എണീറ്റ് വന്നിട്ടുണ്ട്. അവർ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഞാൻ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുള്ളത്. ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ മോള് കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവളെ ഞാൻ വാക്കറിൽ ഇരുത്തിയിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാറുള്ളത്. പിന്നെ കുട്ടികൾ 2 അവളങ്ങ് കളിപ്പിച്ചോളും. പിന്നെ ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത റൂമിലുള്ള കുട്ടിയാണ്. അവൾ സിറിയനാണ്. അവളും രാവിലെ തന്നെ വരും കുട്ടികളുടെ കൂടെ കളിക്കാനായിട്ട്. പിന്നെ ലിയു ബേബിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവളുടെ കൂടെ കളിച്ചിട്ടിരിക്കും. ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഞാനിപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് കറിക്ക് ചെമ്മീനും മുരിങ്ങാക്കോലിട്ട തേങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വറവിന് വേണ്ടിയിട്ട് പയറും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ പോവാണ്. ഒരു മീൻ കറിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓയിൽ ഫ്രീ മീൻ തേങ്ങാക്കറി എന്ന് പറഞ്ഞിട്ട്. അത് വേണമെങ്കിൽ ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്ത് വെക്കാം. റെസിപ്പി വേണ്ടവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ വറവും ചോറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഷ്റൂമും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മഷ്റൂമിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ള മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon മുളക് പൊടിയും, പിന്നെ 1 teaspoonോളം കോൺഫ്ലവർ പൊടിയും, കുറച്ച് എണ്ണയും, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. അതുപോലെ കുറച്ച് ചെമ്മീൻ കൂടി മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ
കറിയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പപ്പടം കൂടി ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതും കൂടി ആയാൽ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വന്നിട്ടാണ് ഒരുമിച്ച് കഴിക്കാറുള്ളത്. ഇപ്പം മോൻ ഇവിടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. അവനക്കിപ്പോൾ ഡെയിലി ഇതുപോലെ ക്ലാസ് ഉണ്ടാവും. അതുപോലെ മോളെ ഞാൻ ഓർക്കിയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഫ്രഷ് ആവാനും പ്രെയറൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റിസൾട്ടാവും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. മോള് ചോറൊന്നും കഴിക്കാതെ വെറും ചെമ്മീൻ മാത്രം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയുള്ള പണി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കലാണ്. അതുപോലെ സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പം ഇവിടെ ഒരാൾ ഉറക്കുന്നൊക്കെ എണീറ്റിട്ടുണ്ട്. നല്ല കളിയിലായിരുന്നു പപ്പായിട്ട്. പിന്നെ എന്നെ കണ്ടപ്പം കളിയൊക്കെ മതിയാക്കിയിട്ട് നേരെ എൻ്റെ കയ്യിലേക്ക് വന്നു. ഇപ്പം മക്കളൊക്കെ നല്ല കളിയിലാണ്. അവർ ജങ്ക ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമൊക്കെ കളിക്കാൻ പോവാണ്. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ചെറിയ ആളും പോയിട്ട് ഇരുന്നിട്ടുണ്ട്. അവരുടെ കൂടെ ബ്ലോക്സൊക്കെ വലിച്ചുകൊണ്ട് അവളും ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ പഴമൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന് ചായക്ക് സ്നാക്കായിട്ട് വെറും പഴം വാട്ടിയതാണ് ഉണ്ടാക്കുന്നുള്ളത്. സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കും ഉണ്ടാക്കിയിട്ടില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും. അപ്പം ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞു. പിന്നെ റിസൾട്ടാടെ സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ റൂമിന് തൊട്ടടുത്തുള്ള സിറിയൻ കുട്ടീനെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇപ്പം നന്നായിട്ട് മലയാളമൊക്കെ അവൾക്ക് മനസ്സിലാവും. അതുപോലെ പാട്ടൊക്കെ പാടാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവളുടെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇന്ന് ഡിന്നറിലേക്ക് നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നാടൻ ബീഫ് കറിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്ന് കാണിക്കുകയാണ്. ഞാനിവിടെ ഒരു കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് സവാളയും കുറച്ചധികം വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു അരക്കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളകും അതുപോലെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബീഫ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ആവാതിരിക്കാനാണ്. പിന്നെ ഒരു രണ്ട് മൂന്ന് വോൾ സ്പൈസസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ബീഫിൽ നിന്ന് വെള്ളമിറങ്ങി കഴിഞ്ഞാൽ ഒന്ന് അടച്ച് വെച്ചിട്ട് ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടുള്ള വിസിലിനും കൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട്. ഇവിടെ നൗറി ഫിഷിന് ഫുഡൊക്കെ കൊടുക്കുകയാണ്. അവയ്ക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ബീഫ് കറിയൊക്കെ സൈഡിൽ റെഡി ആയിക്കൊണ്ടുണ്ട്. ഇനി ഞാൻ ഫ്രോസൺ പൊറോട്ടയും കൂടി ചുട്ടെടുക്കുകയാണ്. ഓരോ പൊറോട്ടയും ഇതുപോലെ ചുട്ടെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാടൻ ബീഫ് കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.